ഹായ് ഇന്ന് നമ്മുടെ റെസിപ്പി വാഞ്ചോ കേക്കാണ്. ക്രീമൊന്നും വലുതായിട്ടൊന്നും ചെയ്യാനറിയാത്തവർക്കൊക്കെ എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാവുന്ന കേക്കാണ് വാഞ്ചോ. അപ്പം അധികം കത്തിവെക്കുന്നില്ല, നമുക്ക് റെസിപ്പിയിലോട്ട് കടക്കാം. ഞാനിവിടെ പറയാൻ പോകുന്ന ഏകദേശം 1 കിലോയുടെ കേക്കാണ്. അതിന് വേണ്ടിയിട്ട് ഒരു 4 മുട്ട നന്നായിട്ട് ജാറിലിട്ട് പതപ്പിച്ചെടുക്കാം. ഇതുപോലെ പതിഞ്ഞു കഴിഞ്ഞാൽ അത്രയും സോഫ്റ്റായുള്ള കേക്ക് നമുക്ക് കിട്ടും. ഇനി നമുക്ക് പൊടികളൊക്കെ അരിച്ചു വെക്കാം. ആദ്യം ഒരു അരിപ്പയിൽ പൊടിച്ച പഞ്ചസാര 1 ഗ്ലാസ് ഇടാം. 1 ഗ്ലാസ് എന്ന് പറഞ്ഞാൽ 250 ഗ്രാം കൊള്ളുന്നതാണ്. അതിലേക്ക് അതേ ഗ്ലാസ്സിൽ തന്നെ, നിങ്ങളുടെ കൈവശമുള്ള ഏത് ഗ്ലാസ്സാണോ ആ ഗ്ലാസ്സിൽ തന്നെ എടുത്താൽ മതി. അതേ ഗ്ലാസ്സിൽ 1 ഗ്ലാസ് നിറയെ മൈദ ഇട്ട് കൊടുക്കാം. അതിലേക്ക് 1.5 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ, 1 നുള്ള് ഉപ്പ് ഇത്രയും ചേർത്തിട്ട് നന്നായിട്ടൊന്ന് അരിച്ചെടുക്കാം. 3 തവണ അരിച്ചെടുക്കുക, അല്ലെങ്കിൽ 1 തവണ അരിച്ചിട്ട് മിക്സ് ചെയ്താൽ മതി. ഇനി നമുക്ക് മിക്സ് ചെയ്യാനുള്ള ഒരു പാത്രം എടുത്തിട്ട് അതിലേക്ക് നേരത്തെ അടിച്ചു വെച്ചിരിക്കുന്ന മുട്ട ചേർത്ത് കൊടുക്കുക. 3 ടേബിൾ സ്പൂൺ പാല് ചേർത്ത് കൊടുക്കാം. അതിലേക്ക് അതേ ഗ്ലാസ്സിൽ തന്നെ 1/4 ഗ്ലാസ് വെജിറ്റബിൾ ഓയിൽ ചേർത്ത് കൊടുക്കാം. അതുപോലെ 1.5 ടീസ്പൂണോളം വാനില എസൻസ് കൂടി ചേർത്ത് കൊടുക്കുക. നിങ്ങളുടെ ഗ്ലാസ് ചെറുതാണെങ്കിൽ അതിനനുസരിച്ചിട്ട് അളവൊക്കെ കുറയ്ക്കാൻ വേണ്ടി ശ്രദ്ധിക്കണം. ഇതൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് അതിലേക്ക് പൊടികൾ കുറേശ്ശെ ആയിട്ടൊന്ന് ഇട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് വെക്കാം. നിങ്ങൾക്ക് എളുപ്പത്തിന് വേണമെങ്കിൽ പൊടിയിലേക്ക് നമ്മൾ ഈ മിക്സ് ചെയ്ത് നമ്മുടെ ഈ ലൂസായി കിടക്കുന്ന പാലും ഓയിലൊക്കെ കൂടിയുള്ള മിശ്രിതം പൊടിയിലേക്ക് കുറേശ്ശെ ആയിട്ട് ഒഴിച്ചു കൊടുത്താലും മതി. എളുപ്പം ഏതാണോ അത് ചെയ്യാം. നന്നായി മിക്സ് ചെയ്തതിന് ശേഷം ഇത് ഇതുപോലെ ക്രീം പോലെ ഉറ്റുന്ന പാകത്തിന് വേണം ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. ഇനി നിങ്ങൾക്ക് ഇതുപോലെ ഒരു കട്ടിയുള്ള ഒരു പാത്രം എടുത്തിട്ട് അതിനകത്തോട്ട് അടിയിൽ കല്ലുപ്പ് ഇട്ടിട്ട് ഒരു പാത്രം കൂടി മുകളിൽ വെക്കുക. ഹൈറ്റിന് വേണ്ടിയിട്ട് ഒരു 10 മിനിറ്റ് ഹൈ ഫ്ലെയിമിൽ നന്നായിട്ട് ചൂടാവാൻ വെക്കണം. ഇഡ്ഡലി പാത്രമോ കുക്കറോ എന്ത് വേണമെങ്കിലും എടുക്കാം. ഏത് കട്ടിയുള്ള പാത്രം ഏത് വേണമെങ്കിലും എടുക്കാം. അത് വെച്ചതിന് ശേഷം നമുക്ക് നമ്മുടെ കേക്ക് ടിന്ന് സെറ്റ് ചെയ്യാം. കേക്ക് ടിന്നിൻ്റെ സൈഡിലും സെൻറ്ററിലൊക്കെ നന്നായിട്ട് ഓയിൽ തടവാൻ ശ്രദ്ധിക്കണം. അതുപോലെ ഒരു ബട്ടർ പേപ്പർ വെച്ച് കൊടുക്കുക. ബട്ടർ പേപ്പർ ഇല്ലെങ്കിൽ ഇതുപോലെ ഒരു വൈറ്റ് പേപ്പർ കട്ട് ചെയ്തിട്ട് ഇങ്ങനെ ഓയിൽ തടവി വെച്ചാലും മതി. ഇനി അതിലേക്ക് നമ്മളെ ശരിയാക്കി വെച്ചിരിക്കുന്ന കേക്കിൻ്റെ ബാറ്റർ ഒഴിച്ചു കൊടുക്കാം. അതിനുശേഷം പാത്രം ഒന്ന് തടയിടുന്ന തട്ടിക്കൊടുക്കരുത്, മറക്കരുത്, എയറൊക്കെ പോകാൻ വേണ്ടിയിട്ടാണ്. ഇനി നമ്മൾ ചൂടാൻ വെച്ചിരിക്കുന്ന പാത്രത്തിലോട്ട് വെച്ചിട്ട് ലോ ഫ്ലെയിമിൽ 1 മണിക്കൂർ 15 മിനിറ്റ് വേവിച്ചെടുക്കുക. അതിനുശേഷം നമുക്ക് തുറന്ന് നോക്കിയിട്ട് ഒരു കമ്പി കൊണ്ട് കുത്തി നോക്കുക. കമ്പി കൊണ്ട് കുത്തുന്ന സമയത്ത് ഒട്ടിപ്പിടിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കേക്ക് റെഡിയാണ്. ഇത് ഞാൻ മുന്നേ ഉണ്ടാക്കിയ അതേ വാനില കേക്ക് തന്നെയാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ട് മുൻപുള്ള ഒരു 1 kg വാനില കേക്കിൻ്റെ റെസിപ്പി നോക്കിയാൽ മതി. ഞാൻ ലിങ്കിൽ ഇടുന്നുണ്ട്, ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇടുന്നുണ്ട്. നമുക്ക് ക്രീം സെറ്റ് ചെയ്യാണ് വേണ്ടത്. ക്രീം ഉണ്ടാക്കുന്ന പാത്രം ആ ബൗൾ എപ്പോഴും ഒരു ഐസിൻ്റെ മുകളിലാണ് വെക്കുന്നത്. അതായത് ഈ പ്ലേറ്റിൽ ഇപ്പം തണുത്ത വെള്ളമാണുള്ളത്. നിങ്ങൾക്ക് ഐസാക്കി എടുക്കാൻ പറ്റുകയാണെങ്കിൽ ഐസിൻ്റെ മുകളിൽ വെച്ചിട്ട് ക്രീം സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പെട്ടെന്ന് കിട്ടും. ഇതിപ്പോൾ ഞാൻ വിപ്പിംഗ് പൗഡറാണ് എടുത്തിരിക്കുന്നത്. വിപ്പിംഗ് പൗഡറിനകത്ത് കുറച്ച് പാലൊഴിച്ചിട്ട് ഇങ്ങനെ ബീറ്റ് ചെയ്തെടുത്തതാണ്. ഹാൻഡ് മിക്സർ തന്നെ മതി. ഇതുപോലെ ഐസിൻ്റെ മുകളിലാണ് വെച്ചിട്ട് ബീറ്റ് ചെയ്യുന്നതെങ്കിൽ പെട്ടെന്ന് ക്രീമായിട്ട് കിട്ടും. ഇതിൻ്റെ അളവ് നിങ്ങൾ വാങ്ങിക്കുന്ന വിപ്പിംഗ് ക്രീം പൗഡറിൻ്റെ പുറത്തുണ്ടാവും. ഇനി വിപ്പിംഗ് ക്രീം പൗഡർ അല്ലെങ്കിൽ വിപ്പിംഗ് ക്രീം ആയാലും ചെയ്താൽ മതി. ഇനി അതെല്ലാം ഫ്രഷ് ക്രീമിലൊക്കെ ചെയ്തെടുക്കാം, അതൊക്കെ നിങ്ങളുടെ ഇഷ്ടം. അതിൻ്റെ പുറത്ത് ആ കവറിൻ്റെ പുറത്ത് എഴുതി വെച്ചിരിക്കുന്ന അളവിൽ പാലൊഴിച്ചാൽ മതി. ഞാൻ ആ അളവൊന്നും നോക്കാറില്ല. കുറേശ്ശെ പാലൊഴിച്ചിട്ട് അതിൻ്റെ കണക്ക് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറേശ്ശെ പാലൊഴിച്ചിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് എടുത്തുകൊണ്ടിരിക്കും. എന്നിട്ട് ഈ മിക്സ് ചെയ്യുന്ന ഹാൻഡ് മിക്സർ ഉണ്ടല്ലോ, ഇതിനകത്ത് നിന്ന് കുറേശ്ശെ കോരിങ് എടുക്കുന്ന സമയത്ത് ഇതുപോലെ താഴെ വീഴാതെ കിട്ടുകയാണെങ്കിൽ കറക്റ്റായിട്ടുണ്ടാവും, നമ്മുടെ ക്രീം കറക്റ്റായിട്ടുണ്ടാവും. ക്രീം ചെയ്യുമ്പോൾ അതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന പാത്രങ്ങളാണെങ്കിലും ഫോക്കും സ്പൂണും എന്താണ് ഉപയോഗിക്കുന്നത് അതൊക്കെ ഫ്രിഡ്ജിൽ ഒരു 2 മണിക്കൂറെങ്കിലും നല്ല തണുപ്പോടുകൂടി വെച്ചിട്ടുള്ളതായിരിക്കണം. അതുപോലെ പാലും തണുത്തതായിരിക്കണം. ഇനി കേക്കിൻ്റെ മുകൾ ഭാഗമൊക്കെ ഒന്ന് ചെത്തി നല്ല ഷേപ്പാക്കി എടുക്കണം. എന്നിട്ട് ഒരു 3 പീസാക്കി മാറ്റണം നമ്മുടെ കേക്കിനെ. എന്നിട്ട് നമുക്കൊരു ഗ്ലാസ്സിനകത്തോട്ട് വിപ്പിംഗ് ക്രീം നിറയ്ക്കുന്ന കവർ ഇറക്കി വെച്ചിട്ട് അതിനകത്തോട്ട് ഒരു നോസിലൂടെ ഇട്ടിട്ടുണ്ട്. ഏതെങ്കിലും ഒരു നോസിൽ, വീതിയുള്ള ഒരു നോസിലെടുത്താൽ മതി, ഡിസൈൻ ഒന്നും വേണ്ട. അപ്പോൾ വീതിയുള്ള ഹോള് അധികമുള്ള നോസിലെടുത്തിട്ട് അതിനകത്തോട്ട് ക്രീം നിറച്ച് കൊടുത്തിട്ട് കെട്ടിവെക്കാം. ഇനി നമ്മൾ കേക്ക് സെറ്റ് ചെയ്യുന്ന ട്രേ ആണ്. ട്രേനകത്തോട്ട് സെൻറ്ററിൽ കേക്ക് നീങ്ങി പോകാതിരിക്കാൻ കുറച്ച് ക്രീം തേച്ച് കൊടുക്കുക. എന്നിട്ട് അതിലേക്ക് ആദ്യത്തെ ലെയർ കേക്ക് വയ്ക്കുക. വെച്ചതിന് ശേഷം അതിന് മുകളിൽ ഷുഗർ സിറപ്പ് ചേർത്ത് കൊടുക്കണം. ഷുഗർ സിറപ്പ് ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ 1/4 ഗ്ലാസ് വെള്ളത്തിനകത്ത് 1-2 ടേബിൾ സ്പൂൺ പഞ്ചസാര ഇട്ടിട്ട് തിളപ്പിച്ചെടുത്ത് തണിഞ്ഞതിന് ശേഷമുള്ളതാണ് ഷുഗർ സിറപ്പ്. ആ ഷുഗർ സിറപ്പ് എന്തുമാത്രം കേക്കിൽ ഓരോ ലെയറിലും ചേർക്കുന്നോ അത്രയും സോഫ്റ്റ് ആയിട്ടിരിക്കും നമ്മുടെ കേക്ക്. കാരണം ഈ കേക്കൊക്കെ ആയതിനു ശേഷം സെറ്റ് ചെയ്യാൻ ഫ്രിഡ്ജിൽ വെക്കുമ്പോൾ കുറച്ചുകൂടി കട്ടിയായി പോകുന്നതുകൊണ്ടാണ് നമ്മൾ ഷുഗർ സിറപ്പ് ചേർത്ത് കൊടുക്കുന്നത്. ഇതിപ്പോൾ മധുരം അധികമാവുമൊന്നുമില്ല. ഞാൻ അതിനനുസരിച്ചുള്ള പഞ്ചസാര പൊടി മാത്രമേ ആദ്യം മൈദയിലൊക്കെ മിക്സ് ചെയ്യുമ്പോൾ ചേർത്തിട്ടുള്ളൂ. അതുകൊണ്ട് കേക്കിൽ മധുരം അധികമാവുന്നൊന്നുമില്ല. എന്നിട്ട് പഞ്ചസാര സിറപ്പ് ചേർത്തതിന് ശേഷം, ഷുഗർ സിറപ്പ് ചേർത്തതിന് ശേഷം ഇങ്ങനെ ഓരോ ലെയറായിട്ട് ക്രീം തേച്ച് കൊടുക്കുക. അടുത്ത ലെയർ കേക്ക് വയ്ക്കുക. എന്നിട്ട് വീണ്ടും ഷുഗർ സിറപ്പ് ചേർക്കുക. അങ്ങനെ 3
ലെയർ കേക്കും വെച്ചതിന് ശേഷം ഏറ്റവും ടോപ്പിൽ ബാക്കിയുള്ള ക്രീം മുഴുവൻ സൈഡിലും മുകൾ ഭാഗത്തൊക്കെ നന്നായിട്ട് തേച്ച് പിടിപ്പിച്ച് കൊടുക്കാം. ക്രീം ഇതിപ്പോൾ ക്രീം സെറ്റ് ചെയ്ത് റെഡി ആയിട്ടുണ്ട്. ഇത് ഒരു മണിക്കൂർ ഫ്രിഡ്ജിൽ സൂക്ഷിച്ച് വയ്ക്കുക. ഇനി ഗനാഷ് തയ്യാറാക്കാൻ വേണ്ടിയിട്ടുണ്ട്. ഇതുപോലത്തെ വൈറ്റ് ചോക്ലേറ്റിൻ്റെയും ഡാർക്ക് ചോക്ലേറ്റിൻ്റെ ഒക്കെ കോമ്പൗണ്ട് വാങ്ങിക്കാൻ കിട്ടും. അത് ഡബിൾ ബോയിൽ ചെയ്തെടുക്കുക. അതായത് ആദ്യം ഒരു പാത്രത്തിൽ വെള്ളം തിളയ്ക്കാൻ വെക്കുക. എന്നിട്ട് ആ പാത്രത്തിൽ വെള്ളത്തിൽ തട്ടാതെ പാത്രത്തിൻ്റെ സൈഡിൽ മാത്രം തട്ടാൻ പാകത്തിന് വേറൊരു ബൗൾ വെച്ചിട്ട് അതിനകത്തോട്ട് വേണം നമ്മുടെ കോമ്പൗണ്ട് ചെറുതായിട്ടൊന്ന് നുറുക്കിയിട്ട് അതിനകത്തോട്ട് വെച്ചിട്ട് ഒന്ന് അലിയിച്ചെടുക്കുക. അലിഞ്ഞതിന് ശേഷം കുറച്ച് തണിഞ്ഞിട്ട് മാത്രം നമുക്കതിനകത്തോട്ട് ഫ്രഷ് ക്രീം കുറേശ്ശായിട്ട് ചേർത്തിട്ട് ഇതുപോലെ ക്രീമായിട്ട് എത്ര പരുവത്തിൽ വരുന്നോ അത്രയും ഫ്രഷ് ക്രീം മാത്രം ചേർത്ത് കൊടുക്കുക. നമുക്ക് കറക്റ്റ് അളവ് പറയുകയാണെങ്കിൽ എത്ര കോമ്പൗണ്ട് എടുക്കുന്നോ അത്രയും അളവ് ഫ്രഷ് ക്രീം എന്നാണ്. പക്ഷെ നമ്മളിപ്പോൾ അളന്നിട്ടൊന്നുമല്ലല്ലോ കോമ്പൗണ്ടൊക്കെ വീട്ടിൽ നിന്നൊക്കെ ചെയ്യാം. നമുക്ക് ഗ്രാമൊക്കെ ഇപ്പോൾ തൂക്കിയെടുക്കാൻ പറ്റില്ലല്ലോ. അതുകൊണ്ട് എളുപ്പം ഇതാണ്. എത്ര കോമ്പൗണ്ടാണോ അലിയിച്ചെടുക്കുന്നത് ആ അലിഞ്ഞതിന് ശേഷം ഫ്രഷ് ക്രീം കുറേശ്ശെ ചേർത്തിട്ട് തീ ഓഫ് ചെയ്തിട്ട് മതി. ഫ്രഷ് ക്രീം പുറത്ത് വെച്ചിട്ട് നമുക്ക് ബൗളിനകത്തോട്ട് ഇങ്ങനെ ഇതിനകത്തോട്ട് ചോക്ലേറ്റിലോട്ട് ചേർത്ത് മിക്സ് ചെയ്ത് നോക്കിക്കൊണ്ടിരിക്കുക. അപ്പോൾ കറക്റ്റ് മനസ്സിലാവും. ഇതുപോലെ കുറച്ച് കണ്ടോ ഇങ്ങനെ ഒരു ലൂസായി വരുന്ന പാകത്തിന് വേണം ചെയ്തെടുക്കാൻ. ഞാൻ ഡാർക്ക് ചോക്ലേറ്റ് അതേപോലെ ചെയ്തിട്ടുണ്ട്. ഇതേപോലെ തന്നെ മെത്തേഡിൽ തന്നെ ഡാർക്ക് ചോക്ലേറ്റ് ചെയ്തത് ഫ്രഷ് ക്രീം ചേർത്തിട്ട് ലൂസാക്കി കൊടുത്തു. അതിനുശേഷം ഈ ഫസ്റ്റ് കോമ്പൗണ്ട് ഒഴിച്ചു അതിന് മുകളിൽ ഡാർക്ക് ചോക്ലേറ്റ് ഒഴിക്കുക. ഇങ്ങനെ ഒരു സ്പൂണോ ഇനിയോ അതെല്ലാം ടൂത്ത് പിക്കോ ഈർക്കിലോ എന്തെങ്കിലും ഉപയോഗിച്ചിട്ട് ഇതുപോലെ എന്തെങ്കിലുമൊക്കെ ഡിസൈൻ ചെയ്ത് കൊടുക്കാം. മുകളിലും സൈഡിലൊക്കെ ഇതുപോലെ ഡാർക്ക് ചോക്ലേറ്റ് ആക്കി കഴിഞ്ഞാൽ ഇതുപോലെ നല്ല ഡിസൈനായിട്ട് കിട്ടും. ഞാൻ എൻ്റെ മോൻ്റെ ബർത്ത്ഡേക്ക് വേണ്ടിയിട്ട് ഉണ്ടാക്കിയിട്ടുള്ളതാണ് വീഡിയോ. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യാനും മറക്കരുത്. Happy birthday to you.